ഐഎസ്എൽ മാച്ച് നമ്പർ ഫോർട്ടി ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ ഇന്ന് നേരിടുന്നതാണ് ഇരുവരുടെയും എട്ടാമത്തെ മത്സരമാണ് ഇനി നടക്കാനുള്ളത് കഴിഞ്ഞ ആറു മത്സരങ്ങളായി തോൽവി അറിയാത്ത മുംബൈ സിറ്റി എഫ് സി ആദ്യ ആറു മത്സരങ്ങൾ കഴിഞ്ഞ് മാത്രം വിജയമറിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയിലെ ബാമ്പോളി സ്റ്റേഡിയത്തിൽ ആരായിരിക്കും ഇന്ന് വിജയം കരസ്ഥമാക്കുക കഴിഞ്ഞ മത്സരം ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രതീക്ഷകളാണ് നൽകിയത് ഹൈദരാബാദിനെതിരെ രണ്ട് ഗോളിന്റെ വിജയം എന്നാൽ ഇനി നേരിടാനുള്ളത് ചെറിയ ടീമിനെയല്ല ഈ വർഷം ചാമ്പ്യന്മാരാവുന്നവരെ വളരെയധികം സാധ്യതയുള്ള ടീമാണ് മുംബൈ സിറ്റി എഫ് മുംബൈ സിറ്റി എഫ് സി സെർജിയോ ലോബറയുടെ ടീം സിറ്റി ഗ്രൂപ്പ് പിന്താങ്ങുന്ന ടീം ലീഗിൽ തന്നെ മികച്ച താരങ്ങളാൽ സമ്പുഷ്ടമായ ടീം ലീഗിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അവർ അടിച്ചത് പതിനൊന്ന് ഗോളുകൾ വഴങ്ങിയത് വെറും മൂന്ന് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സോ അടിച്ചത് എട്ടെണ്ണം വഴങ്ങിയത് പതിനൊന്നെണ്ണം സ്വാഭാവികമായിട്ടും മുൻതൂക്കമാർക്കാണ് മുംബൈ സിറ്റി എഫ്സിക്കാണ് അവരുടെ ടീമിലെ പ്ലേഴ്സിന്റെ പേര് തന്നെ മതി ഈ വാദത്തെ ന്യായീകരിക്കാൻ അമരീന്ദർ സിംഗ് മൊഹത്താദാൾഗോ ബോമസ് അഹമ്മദ് ജാഹു റൌളിൻ ബോർജസ് ആദം ലഫോൺ അങ്ങനെ ഒരു വൻ തന്നെ മാത്രമല്ല പന്ത്രണ്ട് ദിവസത്തെ വിശ്രമത്തിന് ശേഷമാണ് മുംബൈ സിറ്റി എഫ് കളിക്കാൻ ഇറങ്ങുന്നത് സീസണിൽ ആയാലും ടീം സെറ്റ് സെറ്റാവാത്തതായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും അവരുടെ റിസൾട്ടിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് ഇഞ്ചുറി കഴിഞ്ഞ് ഹ്യൂഗോ ബോമസ് ഇന്നിറങ്ങാൻ പൂർണ്ണ പ്രാപ്തനാണ് എന്ന് കോച്ച് പറഞ്ഞു കഴിഞ്ഞു ശരിക്കും അവർ ഗോൾ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് അവരുടെ സ്ട്രെങ്ത് അവരുടെ ഗോൾ കീപ്പർ പരീക്ഷിക്കപ്പെടുന്നത് തന്നെ വിരളമാണ് വിജയ സാധ്യത മുംബൈക്കാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായുള്ള ഘടകങ്ങളുമുണ്ട് കഴിഞ്ഞ രണ്ട് കളിയായിട്ട് പല ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും ഫോമിലാണ് എന്നുള്ളത് തന്നെ പ്രധാനം ഇഞ്ചുറി പറ്റി പോയ മൂന്ന് വിദേശ താരങ്ങളും ട്രെയിനിങ്ങിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു ഇതിൽ കോസ്റ്റ കംപ്ലീറ്റ് ഫിറ്റ് ആണ് അദ്ദേഹം ഇന്ന് ഇറങ്ങുമെന്ന് ഏകദേശം ഉറപ്പാണ് മാത്രമല്ല മുംബൈക്ക് ഇനി അടുപ്പിച്ച് കളി വരാനുള്ളത് കൊണ്ട് തന്നെ മുഴുവൻ എനർജിയും ഈ കളിക്കു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കില്ല കുറച്ച് മാറ്റി മാറ്റിവെച്ച് മതിയാകും മുംബൈ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും അവരുടെ ടീം ഇനിയും സെറ്റ് ആയിട്ടില്ല എന്നതാണ് സത്യം പലരും അംഗീകരിച്ചെന്ന് വരില്ല പക്ഷെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്വിനേക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് സർജിയോലോ ബേറെയാണ് പക്ഷെ അദ്ദേഹത്തിന് കീഴിൽ പരിശീലനം നേടിയ ലീഗിലെ ടോപ്പ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ പ്രശ്നം തിരിച്ചറിയാതെ പോകുന്നത് ജയിച്ചെങ്കിലും ചെന്നൈയുടെ ഹൈ ഹൈപ്രസ് തടയാൻ വേണ്ടി മുംബൈ വല്ലാതെ വിയർത്തിട്ടുണ്ട് അഹമ്മദ്ഹുൻ നല്ല പ്രശ്നം നൽകി തിരിയാൻ വിടാതെ ചെന്നൈ കളിച്ചു എന്നാൽ ബോമസിന്റെ കൗണ്ടർ അറ്റാക്കുള്ള അവർക്ക് തലവേദനയായി ഇവരെ രണ്ടുപേരെയും പൂട്ടാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പകുതി പണി തീർന്നു അവരുടെ സ്ട്രൈക്കറെ ആദ്യം ലെഫ്റ്റ് പിച്ചിന്റെ പല ഭാഗത്തും കറങ്ങി നടക്കുന്നതാണ് പണി അതുകൊണ്ട് തന്നെ നമ്മുടെ സെന്റർ ബാക്കുകൾക്ക് മുഴുവൻ സമയം സ്ട്രൈക്കറെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷെ വിങ്ങുകളുടെ ബോൾ പ്രോഗ്രസ് ആകുമ്പോൾ അലർട്ടായിരിക്കണം ഒഫെൻസീവിലെ അവരുടെ ഫുൾ ബാക്കുകൾ സ്കിൽഡ് തന്നെയാണ് പക്ഷെ അവരുടെ ഇൻഎക്സ്പീരിയൻസ് നമുക്ക് മുതലെടുക്കാവുന്നതാണ് മുംബൈയുടെ രണ്ട് കളിയുടെ ആവറേജ് പ്ലെയർ പൊസിഷനിൽ നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കും അവരുടെ ലെഫ്റ്റ് വിങ്ങറാണ് അവരുടെ മോസ്റ്റ് അഡ്വാൻസ് പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത് അവരുടെ ലെഫ്റ്റ് ബാക്ക് എത്രത്തോളം ഓവർ ആണ് എന്ന് ഓർക്കണം മറുഭാഗത്ത് മൂന്ന് പ്ലേഴ്സ് ഒന്നിച്ചുകൂടി ഓവർലോഡ് ഉണ്ടാക്കുന്നതായി കാണാം അതുകൊണ്ട് തന്നെ റൈറ്റിൽ നല്ല വർക്ക് റേറ്റ് നമ്മൾ കാണിക്കേണ്ടി വരും ലെഫ്റ്റിൽ നല്ല ഡിഫൻസീവ് അവയർനെസ് നമ്മൾ കാണിക്കേണ്ടി വരും ശാങ്ക്തയെ പോലും ഓർട്ടീസിനെ പോലും നല്ല സ്പീഡും ഡ്രിബിളിംഗ് സ്കില്ലും ബോക്സിലേക്ക് കുതിച്ചു കയറാനുള്ള ടെൻറ്റൻസിയും ഉള്ള ഒരു വിങ്ങർ ഉണ്ടെങ്കിൽ അത് മുംബൈക്ക് തലവേദന സൃഷ്ടിക്കും ഒരു രാഹുൽ കി ഷോ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോവുകയാണ് ഒപ്പം മിഡിൽ ജാഹുലേക്കുള്ള പാസിംഗ് ലൈനുകൾ കട്ട് ചെയ്യേണ്ടി വരും ഹ്യൂക്കോ ഫോമിനൊപ്പം ഓടി നടക്കാനും വേണമെങ്കിൽ ഒന്ന് പിടിച്ചു വയ്ക്കാനുമുള്ള ഒരു അപ്പോയിന്റ്മെന്റും വേണം മുംബൈക്ക് ചെക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്ത്രങ്ങൾ മെനയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പോയിന്റ്സ് ഇതൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വേറെ വീഡിയോ ഇട്ടുകൊണ്ട് ഈ പ്രീ മാച്ചിന് വേണ്ടി അധികം തലവക്കാൻ സാധിച്ചില്ല ഏതായാലും ലൊബേറക്കും ഇരുപത്തിരണ്ട് പ്ലേയേഴ്സിനും ഉപരി വിക്കിനുള്ള തന്ത്രങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഈ കളിയിൽ വലിയ പ്രാധാന്യം വന്നേക്കാം ആദ്യ ആദ്യം കോസ്റ്റ് അല്ലാതെ വലിയ മാറ്റങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ദിവസം വിക്കനിയുടെ ശിഷ്യനായിരുന്നു ഗോൺസാൽസ് പറഞ്ഞതുപോലെ മെല്ലെ തുടങ്ങി കൊടുങ്കാറ്റായി മാറുന്ന ഒന്നാവട്ടെ കിബു വിക്കനിയുടെ കളിശൈലി കളിയിൽ വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു ഒരു ഗോളിന്റെ വിജയം ക്രീൻഷീറ്റ് നിങ്ങളുടെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ അവസാനിക്കുന്നു നന്ദി